ഫസ്റ്റ് വണ്ണാണ് ജാവയിലെ ഇഫ് സ്റ്റേറ്റ്മെൻറ്. ദി ജാവ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി കണ്ടീഷൻ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണെന്ത് ജാവയിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ചെക്സ് ബൂളിയൻ കണ്ടീഷൻ, അധികവും ബൂളിയൻ ടൈപ്പ് കണ്ടീഷനാണ് ചെക്ക് ചെയ്യുക. ട്രൂ ഓർ ഫോൾസ്, അതായത് വാല്യൂ ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ ചെക്കിംഗ് നടക്കുന്നത്. ദർ ആർ വേരിയസ് ടൈപ്പ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ജാവ. നാല് ടൈപ്പ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ് ജാവയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് സിമ്പിൾ ഇഫ്, ദെൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഇഫ് എൽസ് ഇഫ് ലാഡർ, ദെൻ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ജാവയിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണെന്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ബൂളിയൻ ടൈപ്പ് കണ്ടീഷൻസാണ് ചെക്ക് ചെയ്യുക, അതായത് ട്രൂ ഓർ ഫോൾസ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ് ചെയ്യും, അല്ല ഫാൾസ് ആണെങ്കിൽ ഇന്ന പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ് ചെയ്യും. ആ ഒരു ബേസിസിലാണ് ബൂളിയൻ കണ്ടീഷനാണ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ബേസിക്കലി നാല് ടൈപ്പാണുള്ളത്, ഇഫ്, ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ്. ആദ്യം നമുക്ക് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ജാവ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ദി ജാവ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ദി കണ്ടീഷൻ, ഇറ്റ് എക്സിക്യൂട്ട് ദ ഇഫ് ബ്ലോക്ക് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പം ഇതിൻ്റെ സിൻടാക്സ് ഇതാണ്, ഇഫ് ഉണ്ട്, അതിലുള്ളൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡുണ്ട്, ദെൻ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഈ കോഡ് ടു ബി എക്സിക്യൂട്ടിലാണ് എന്ത് നമുക്ക് വേണ്ട, എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് പ്രിൻറ് ചെയ്യേണ്ടത് അതവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് തന്നെ ജാവ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ഒരു കണ്ടീഷനെ ചെക്ക് ചെയ്യും, ഇഫിൻ്റെ ഉള്ളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, അതിനുള്ളത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ പറയുന്നത് ഇറ്റ് എക്സിക്യൂട്ട് ദ ഇഫ് ബ്ലോക്ക് ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ. അപ്പം നമ്മൾ ഇഫിനുള്ള കണ്ടീഷൻ, ഇപ്പം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, അതിനുള്ളത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇതിന് മുകളിലേക്കും കുറേ കോഡുണ്ട്, ഇതിന് താഴേക്കും കുറേ കോഡുണ്ട് അല്ലേ. ഇതിന് മുകളിലേക്ക് ഇഷ്ടംപോലെ കോഡ്സ് ഉണ്ട്, താഴേക്ക് അതുപോലെ കോഡ്സ് ഉണ്ടാവും. അപ്പം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനുള്ളത്തെ ഈ കോഡ് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോരും. ഈ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് നേരെ നെക്സ്റ്റ് ലൈൻ ഏതാണോ അതിലേക്ക് പോകും. ഇതൊരു ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് നോക്കാം. ഇത് നോക്ക്, നമ്മൾ കണ്ടീഷൻ, നമ്മൾ ആ ഇഫിൻ്റെ ഉള്ളിൽ കൊടുത്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും, ഇഫിൻ്റെ ഉള്ളത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് ശേഷമുള്ള കോഡിലേക്ക് പോകും. എന്നാൽ കണ്ടീഷൻ ഫാൾസ് ആണ്, ഡയറക്റ്റ് എന്ത് ചെയ്യും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് അത് എന്ത് ചെയ്യും, നേരെ അതിൽ അടുത്ത കോഡ് എന്താണോ അതിലേക്ക് പോകും. അപ്പം ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇഫിൻ്റെ ഉള്ളത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഇഫിന് ശേഷമുള്ള എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് അതിലേക്ക് പോകും. എന്നാൽ ഇഫിന് ശേഷം താഴേക്ക് കുറേ കോഡ്സ് ഉണ്ടാവുമല്ലോ, അതാണ് ആഫ്റ്റർ ഇഫ് എന്ന് പറഞ്ഞത്. ഇനി അഥവാ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യും, ഇഫിന് ശേഷമുള്ള കോഡിലേക്ക് പോകും. അതാണ് ഇവിടെ ഇഫ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനടുത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അതിന് താഴേക്ക് ഏതൊക്കെ കോഡ് ഉണ്ടോ അതിലേക്ക് അങ്ങോട്ട് പോകും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഒരു ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുകയാണ്, പബ്ലിക് ക്ലാസ് ഇഫ് എക്സാമ്പിൾ. എന്ത് വേണമെങ്കിൽ കൊടുക്കട്ടോ, ഹായ്ന്നോ ഹലോന്നോ വണ്ണെന്നോ ടൂന്നോ എന്ത് വേണമെങ്കിലും, ജസ്റ്റ് ഒരു പേര് എടുക്കുന്നുള്ളൂ ഇഫ് എക്സാമ്പിൾ. ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർസ് എന്നിട്ട് ഒരു മെയിൻ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്ത് ഡിഫൈൻ ചെയ്ത്, ദെൻ ഓപ്പൺ ബ്രാക്കറ്റ് നമ്മൾ വെറുതെ ഒരു എന്ത് ചെയ്ത് ഒരു കമൻറ്റ് കൊടുക്കുകയാണ്. ഡിഫൈനിങ് ആൻ ഏജ് ഒരു വേരിയബിളാണെന്ന് വെറുതെ മനസ്സിലാൻ വേണ്ടി ഒരു കമൻറ്റ് ഇട്ടച്ച്. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ഇൻറ്റ് ഏജ് ഈക്വൽ 20, അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് ഏജ്, അതിന് വാല്യൂ കൊടുത്തത് 20. എന്നിട്ട് ഏജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18, അതായത് 18 ഏജ് എന്താണ് വലുത് ഗ്രേറ്റർ ആണോന്നും ചെക്ക് ചെയ്യാണ്. അങ്ങനെ ഗ്രേറ്റർ ആണെന്ന് ശരിയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ എന്താണ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 18, നമ്മൾ കൊടുത്ത ഏജ് 18 കൂടുതലാണ്. ഇതിപ്പം ഏജ് നമ്മളിപ്പം 16 കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും, ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവില്ല. അപ്പം പ്രോഗ്രാം വർക്ക് ചെയ്യുക എങ്ങനെ വെച്ചാൽ, ആദ്യം ഏജ് ഈക്വൽ ടു 20 എന്ന് കണ്ട്, അപ്പോൾ ഏജ് 20 ആണ്. അപ്പം നേരെ ഇഫിൻ്റെ ഉള്ളിലത്തെ ഏജിലേക്ക് കമ്പയർ ചെയ്യും, 20 ഗ്രേറ്റർ ദാൻ 80 ആണോ നോക്കും. അപ്പം അത് ശരിയാണ്, ശരിയായതുകൊണ്ട് എന്താണ് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 80 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പ്രിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏജ് ഈക്വൽ ടു 16 എന്നാണ് കൊടുത്തതെന്ന് വെച്ചോ,
ഇഫ് ഏജ് അപ്പോൾ 16 ഗ്രേറ്റർ ദാൻ 18 ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണത് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഔട്ട് എങ്ങനെയൊക്കെ പ്രിൻറ്റ് ചെയ്യാം? ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18 എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഔട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഇതാണെന്ത്? സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് ഒരു ഏജ് ഈക്വൽ 20 എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് എന്നിട്ട് ഏജിന് 20 എന്ന വാല്യൂ കൊടുത്ത് അപ്പം ചെക്ക് ചെയ്ത് നോക്കി സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിലെ അപ്പം 20 18 കൂടുതലാണെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി അഥവാ അപ്പോൾ 16 ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യും? ഇതിന് താഴേക്ക് ഇഷ്ടം പോലെ താഴേക്ക് ഇങ്ങനെ കോഡ്സ് ഉണ്ടാവില്ലേ, അതായിരിക്കും അതിലേക്ക് എന്ത് ചെയ്യുക? പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോവാം. ഇതാണെന്ത്? സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ബ്ലഫിൻ്റെ എക്സാമ്പിൾ നമ്മൾ റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് പബ്ലിക് ക്ലാസ് ഇഫ് എക്സാമ്പിൾ, ക്ലാസ്സിൻ്റെ പേര് കൊടുത്ത് ഇഫ് എക്സാമ്പിൾ എന്നാണ്. എന്നിട്ട് നമ്മൾ ഇത് മെയിൻ മെത്തേഡ് ഡിക്ലെയർ ചെയ്ത് ദെൻ നമ്മളൊരു ഇൻഡ് ഏജ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അത് ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻഡ് അതിൻ്റെ വാല്യൂ 20. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഇഫിലെ വെച്ച് ടെസ്റ്റ് ചെയ്യാണ്. അപ്പം ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 80, അപ്പം ഏജ് നമ്മൾ കൊടുത്ത ഏജ് 18 കൂടുതലാണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്ററിൽ ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 80 എന്ന് പ്രിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും പ്രിൻ്റ് ചെയ്യില്ല. നമുക്കത് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കാം. ഇപ്പം എന്ത് ചെയ്ത്? ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 80 എന്ന് പ്രിൻ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു 50 എന്നാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്ത്? കണ്ടോ, ഒന്നും കാണുന്നില്ല. അപ്പം ഈ സിമ്പിൾ ഇഫിൽ അതിൻ്റെ ഉള്ളിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് നമ്മൾ കൊടുത്ത ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒന്നും എക്സിക്യൂട്ട് ചെയ്യൂല. ഇതാണ് സിമ്പിൾ ഇഫ്.